നമസ്കാരം. വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ലെന്ന ചരിത്ര വിധിയാണ് സുപ്രീംകോടതി ഇന്ന് പറഞ്ഞത്. പുരുഷനെ മാത്രം കുറ്റക്കാരനാക്കുന്ന 158 വർഷം പഴക്കമുള്ള IPC 497 വകുപ്പ് ഈ വിധിയോടെ മൺമറഞ്ഞു. ഇത്തരം സംഭവങ്ങളെ ക്രിമിനൽ കേസുകളായി കാണാനാകില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. ഭർത്താവിനോട് മാത്രം സ്ത്രീ നീതി പുലർത്തണമെന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്നും കോടതി നിലപാടെടുത്തു. സുപ്രധാന വിധിയിൽ നമ്മുടെ സമൂഹത്തിന്റെ നിലപാടാണ് ശ്രദ്ധേയമാകാൻ പോകുന്നത്. ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെട്ടാൽ പോലീസിന് നടപടിയെടുക്കാനാകില്ല. എന്നാൽ നമ്മുടെ സദാചാര കാവൽക്കാരുടെ രൂക്ഷം അടങ്ങിയിരിക്കുമോ? ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കണ്ടാൽ ഇവർ ഇനിയും വിരളി പിടിക്കുമോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വിവാഹേതര ബന്ധം കുറ്റകരമല്ല, ഇനിയെങ്കിലും മാറുമോ സദാചാര കാവൽക്കാർ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 581. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണങ്ങൾ അറിയിക്കാം. ഇന്ന് ഈ വിഷയം പരിശോധിക്കുമ്പോൾ, ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉറപ്പ് നൽകുന്നു. ലൈംഗിക ബന്ധത്തിന് സ്ത്രീക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനർഹമായ ബഹുമാനം ഉറപ്പുവരുത്തണം. അതിന് വിവാഹത്തിലൂടെ ഹനിക്കാനാകില്ല എന്നാണ് ഇന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ചിന്തിക്കാനും ജീവിക്കാനും സ്ത്രീയോട് ആവശ്യപ്പെടാൻ കഴിയില്ലെന്നും സ്ത്രീ ഭർത്താവിന്റെ സ്വത്തല്ല എന്നുമാണ് കോടതി ഇന്ന് ശ്രദ്ധേയമായ വിധിയിലൂടെ പറഞ്ഞിരുന്നത്. വിവാഹേതര ലൈംഗിക ബന്ധം സംബന്ധിച്ച കേസുകളിൽ സ്ത്രീകളെ കൂടി കുറ്റവാളിയാക്കണമെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. വിവാഹത്തിന്റെ പരിശുദ്ധി നിലനിർത്തുന്നതിനാൽ ഈ നിയമം റദ്ദാക്കരുതെന്നും കേന്ദ്ര സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതും. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇതൊരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ല. IPC 497 റദ്ദാക്കിക്കൊണ്ടുള്ള ശ്രദ്ധേയ തീരുമാനവും കോടതി എടുത്തിരിക്കുന്നു. വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമാകുന്ന 158 വർഷം പഴക്കമുള്ള IPC 497 വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടത് പ്രവാസി മലയാളി ജോസഫ് ഷൈനാണ്. എന്തായാലും ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇനി കേസിലേക്ക് പോകാൻ കഴിയില്ല, പോലീസിന് നടപടിയെടുക്കാനും കഴിയില്ല. പക്ഷേ നമ്മുടെ സദാചാര കാവൽക്കാർ ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ അവർ അടങ്ങിയിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കണ്ടാൽ ഇവർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? ഈ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ കുറയുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാൻ കഴിയും. പാർവതി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി പാർവതി, ഈ ഒരു വിഷയം വളരെ ശ്രദ്ധേയമായ വിഷയമാണ്, ഈ കാര്യമാണ് ഇന്ന് സുപ്രീംകോടതി വിധി പ്രസ്താവത്തിലൂടെ പറഞ്ഞത്. ഇവിടെ നമ്മളിപ്പോൾ പ്രധാനമായും പരിശോധിക്കാൻ നമുക്കറിയാം, ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരു സ്ഥലത്ത് കണ്ടാൽ സദാചാരം പറയുന്നവർ ഇടപെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അത്തരം കാഴ്ചകൾ ഇനി കുറയുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും പലപ്പോഴും നിരവധി സംഭവങ്ങളിൽ ഇന്ത്യയിലൊട്ടാകെ, പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നുമുണ്ട്, കാരണം അവരുടെ ഇടപെടൽ ഇത്തരം കേസുകളിൽ. ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഈ വിധി വന്നൊരു സാഹചര്യത്തിൽ അത്തരം ഇടപെടലുകൾക്ക് കുറവുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ഈ അടുത്ത കാലത്തായിട്ട് നടത്തുന്ന പല പരാമർശങ്ങളും വിധിയും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ, നമ്മളൊരു ഡെമോക്രസി ജനാധിപത്യമുള്ള രാജ്യത്തിലാണ്, സ്വതന്ത്രമായ ഒരു രാജ്യത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു ആശാവഹമായിട്ടുള്ള ഒരുപാട് വിധി പ്രസ്താവിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രദ്ധേയമായ, നമുക്ക് തന്നെ വെളിച്ചം വീശുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും നിലയ്ക്ക് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ കുറച്ചും കൂടെ സ്വതന്ത്രമായി മനുഷ്യനെ ജീവിക്കാനുള്ള കാര്യം കാരണമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂട. അത് പോലീസ് തന്നെ എടുക്കേണ്ട ഒരു നടപടിയാണ്. കാരണം നാട്ടുകാർ കൂടി ബഹളം വെച്ചാൽ പോലീസുകാർ അവരുടെ വശം നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് കൂടുതൽ കൂടുതൽ കൂടുന്നത്. അപ്പോ എപ്പോഴും ഈ പിന്നെ പബ്ലിക് ഇങ്ങനെ സ്ക്രൂട്ടിനിയിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങിക്കുകയും അവരെ തല്ലുകയും അടിക്കുകയും ഒടിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പോലീസ് അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഭയന്ന് പോകുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതൊരു സ്റ്റോറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കാണും, ഷെയർ ചെയ്യും എന്നുള്ള ഒരു ഭയമാണ് മനുഷ്യനെ മാനം കെടുത്തുക എന്ന് പറയുന്നത്. എന്താണ് മാനം എന്ന് പറയുന്നത്? മനുഷ്യൻ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്നതും അവനവന്റെ ജീവിതം അവനവന്റേതാണ് തീരുമാനിക്കുന്നതുമാണ് മാനം.
അല്ലാതെ വേറൊന്നും അല്ല. ഇപ്പം കോഹാബിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് വിവാഹേതര ലൈംഗിക ബന്ധം അല്ലെങ്കിൽ വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ പ്രിൻസിപ്പിൾസും ഓരോരുത്തരുടെ ജീവിതവും അവനവനെ അറിയുള്ളൂ. എങ്ങനെയാണ് അവനവൻ ജീവിക്കുന്നത്, അവനവന്റെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്നുള്ളത്, അതിന് സമൂഹത്തിന് ഇടപെടാനുള്ള ഒരു പരിമിതിയുണ്ട്. അതിന് ഒരു വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അതിനൊരു അല്പം ആശ്വാസം നൽകുന്ന ഒരു വിധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് എന്ത് മാറ്റം വരും, ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് അറിയത്തില്ല. ഇതിപ്പോ നിയമം ഉള്ളതുകൊണ്ടാണോ ആൾക്കാർ കയ്യിലെടുത്ത് വടിയും ചൂലും ചൂരലും ആയിട്ട് അടിക്കാൻ ഇറങ്ങുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലീസ്? അപ്പൊ പോലീസ് തന്നെ തീരുമാനിക്കണം. കേരളത്തിലെങ്കിലും ഈ മാറ്റം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാമൂഹ്യ പ്രവർത്തക പാർവതിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിച്ചത്. ശ്രീമതി പാർവതി, ദയവായി ടെലിഫോൺ ലൈനിൽ അല്പസമയം കൂടി തുടരണം. പ്രേക്ഷകർ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ശിവപ്രസാദ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ശിവപ്രസാദ്, ഈ വിധിയെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും നമ്മളിപ്പോൾ പൊതുവേദി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സദാചാര കാവൽക്കാർ നിരവധി ഉണ്ടല്ലോ പല ഭാഗങ്ങളിലും. ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ, ഒരുപക്ഷെ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുന്നതോ സഞ്ചരിക്കുന്നതോ ഒക്കെ കണ്ടാൽ ഇടപെടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകൾ കുറയുമോ എന്നാണ് പരിശോധിക്കുന്നത്. എന്താണ് താങ്കളുടെ നിലപാട്? ഇല്ല, എനിക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ ഭാര്യപത്ര ബന്ധം എന്ന് പറയുന്നത് ഞാൻ ഒരു പഴമക്കാരനാണ്, 10-60 വയസ്സായ ഒരുത്തനാ. അപ്പൊ അത് ആ ഒരു രീതിയിൽ പോകുന്നു. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ നിയമം ഇത് ഇവിടെ നടന്നു കഴിഞ്ഞാൽ എന്റെ മോന്റെ കല്യാണം, എന്റെ മോൻ അടുത്ത മാസം വിവാഹിതനാവുകയാണ്. അപ്പൊ അവൻ ഇവിടുന്ന് പിന്നെ അവന്റെ ഭാര്യ വേറെ എവിടെങ്കിലും പോയിട്ട് ഈ പറയുന്ന കണക്ക് അവള് ഗർഭിണിയായാൽ, പിന്നെ ഒരു കുഞ്ഞുണ്ടായാൽ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരായിരിക്കും? ശരി, പ്രതികരിച്ചത് കൊല്ലത്ത് നിന്ന് ശിവപ്രസാദ് എന്ന പ്രേക്ഷകനാണ് പ്രതികരണം അറിയിച്ചത് ഈ വിഷയത്തിൽ. സാമൂഹ്യ പ്രവർത്തക ശ്രീമതി പാർവതി ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ഇവിടെ ഈ കേസ് ഒരു സിവിൽ കേസായി മാറുമോ? അതായത് വിവാഹമോചനത്തിലുള്ള ഒരു സിവിൽ കുറ്റമായി നിലനിർത്താമെന്ന് കോടതി പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ശിവപ്രസാദ് സാർ പറഞ്ഞത് എനിക്ക് വളരെ ഒരു എനിക്ക് അതിനകത്ത് അദ്ദേഹത്തിന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവും. കാരണം ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്ന ഭാര്യ മാത്രമാണ് വേറൊരാളുടെ കൂടെ പോയി ഗർഭിണിയാകാൻ സാധ്യതയുള്ളത്. സ്വന്തം മകൻ വേറൊരു വിവാഹേതര ബന്ധത്തിൽ പെടില്ല, അല്ലെങ്കിൽ പെടില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഒരു കോടതി വിധിയില് ഒരു കാരണവശാലും വിവാഹം നിലനിൽക്കരുതെന്നോ വിവാഹത്തെ അപകടപ്പെടുത്തണമെന്നോ വിവാഹത്തിന് പവിത്രത പാടില്ലോ എന്നൊന്നും ആരും പറയുന്നില്ല. വിവാഹത്തിന് പവിത്രത ഭർത്താവും ഭാര്യയും തീരുമാനിക്കുന്നതാണ്. അത് അവരവനോട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കാണിക്കുന്ന സത്യസന്ധതയാണ്. അപ്പൊ അത് വിവാഹത്തില് തുടരുന്നത് പ്രൈവറ്റ് കംപ്ലയിന്റ് ആണ്. പണ്ട് തന്നെ അങ്ങനെയായിരുന്നു, ഇത് ഭാര്യയ്ക്ക് മാത്രമാണ് അതിൽ കംപ്ലയിന്റ് ഉണ്ടാവുന്നത്. എന്റെ ഭർത്താവ് വ്യഭിചരിച്ചാൽ എനിക്കാണ് കംപ്ലയിന്റ്, ഭർത്താവിന് ഭാര്യ വ്യഭിചരിച്ചാൽ ഭർത്താവിനാണ് കംപ്ലയിന്റ്. അവർക്കത് ഡൈവോഴ്സിനുള്ള കാരണമാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ കൈവയ്ക്കാനോ അടിച്ചു വരാനോ ഉള്ള കാരണമല്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പൊ അതിന് ഗൗരവം മനസ്സിലാക്കണം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ കാണരുത്. ഒരു വലിയ കാര്യം പറയുമ്പോ അതിനകത്ത് എന്റെ കുടുംബത്തില് പിന്നെ ഭാര്യ എന്റെ മരുമോള് വേറെത്തിന്റെ കൂടെ പോയി ഗർഭിണിയാവോ എന്ന് ചോദിക്കുന്നതാണ് അത്രയും ചെറിയ വീക്ഷണമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. തീർച്ചയായും ഞാൻ താങ്കൾക്ക് തിരിച്ചെത്താം. ദയവായി തുടരണം. മറ്റൊരു പ്രേക്ഷകൻ മലപ്പുറത്ത് വന്ന് ബാലകൃഷ്ണൻ ചേരുന്നു. ബാലകൃഷ്ണൻ, താങ്കളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കാം. ടീന എന്ന പ്രേക്ഷക തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയാം, എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? വളരെ നല്ലൊരു നിയമം തന്നെയാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ? ഇപ്പൊ പാർവതി പറഞ്ഞതുപോലെ അതൊരു നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ലേ? വ്യക്തിപരമായ വിഷയമാണ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തിപരമായ വിഷയമാണ്, അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടത് ഒരു നിയമം അങ്ങനെ ആക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ചോദിച്ച ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും ടീന, ഈ സദാചാര പോലീസും സദാചാര കാവൽക്കാരെന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ നിരവധി ഉണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ. അതെ, അത്തരം ആൾക്കാർ ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അടങ്ങിയിരിക്കുമോ, അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ കണ്ടാൽ അവർ വെറുതെ പോകുമോ, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയും ഇത്തരം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. തിരുവനന്തപുരത്ത് നിന്ന് ടീന എന്ന പ്രക്ഷകയാണ് ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ശ്രീമതി പാർവതി, തുടരാം.
ആ അല്ലേ, നമ്മുടെ നാട്ടിലെ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു 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 കുടുംബം താമസിക്കുന്നു, അപ്പൊ അതിനകത്ത് അത് ഭർത്താവും ഭാര്യയും അല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നാട്ടുകാർ വളഞ്ഞു വെച്ച് അവരെ അടിക്കുക, അവരെ തല്ലി ഓടിക്കുക, തീ വെച്ച് കളയുക തുടങ്ങിയ ഭീഷണികളാണ്. അപ്പൊ പലപ്പോഴും എന്താണ് ആ സ്ത്രീയുടെയോ ആ പുരുഷന്റെയോ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ ഒരു പ്രണയമായിരിക്കാം, വിശുദ്ധമായ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ കാമമായിരിക്കാം. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ലൈംഗികമായ ചോദനയോ ആഗ്രഹങ്ങളോ എല്ലാം അത് വളരെ പേഴ്സണലാണ്, അത് വളരെ പ്രൈവറ്റാണ്. അതുപോലത്തെ കാര്യമാണ് നാട്ടുകാരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് കഞ്ഞി വേവാതിരിക്കുകയോ കഞ്ഞി പോയ പിന്നെ അടുപ്പിൽ ഭക്ഷണം വേവാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വേറെ രണ്ടുപേരുടെ കാര്യമാണ്. അത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട കാര്യം നമുക്കില്ല. പുതിയൊരു കാര്യമൊന്നും അല്ല, പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും വിവാഹത്തിനുള്ളിൽ മാത്രം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ്. തീർച്ചയായും തീർച്ചയായും ഞാൻ എത്താം, തുടരണം. കണ്ണൂരിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സജി. സജി, എന്താണ് പറയാനുള്ളത്? സാർ, നമ്മളൊരു കുറച്ച് ദീർഘ വീക്ഷണത്തോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ ഇത്രയും വലിയൊരു ഇഷ്യൂ ആകാനോ അല്ലെങ്കിൽ തന്നെയല്ല എല്ലാവരും മറ്റേ ഇപ്പോ ഒരു ലൈംഗിക ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറയാം. പിന്നെ തന്നെയല്ല ഇപ്പൊ എല്ലാരും എല്ലാരും അങ്ങോട്ട് നാളെ മുതൽ ഇപ്പൊ ലൈംഗിക ബന്ധമാണെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, എവിടെയും പറയുന്നുമില്ല. ഇപ്പം നമ്മൾ എത്രയോ വർഷമായിട്ട് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എവിടെയൊക്കെ മദ്യശാലകളുണ്ട്, എല്ലാ ആൾക്കാരും മദ്യപിക്കുന്നുണ്ടോ? ഇല്ല. എത്ര അതുപോലെ എല്ലാ മുട്ടിന് മുട്ടിന് എല്ലാ കടകളിലും നമുക്കിപ്പോ പുകവലി നിരോധനമാണെങ്കിലും എല്ലാവർക്കും പുകവലിക്ക് അനുവാദം അല്ല, പുകർച്ചും പീടി എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാരും വലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ നമ്മളൊരു ദീർഘ വീക്ഷണത്തോടെ കാണണം എന്നുള്ളതാണ്, നല്ല ചിന്തകളോട് കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നന്ദി പ്രതികരിച്ചതിന്. കണ്ണൂരിൽ നിന്ന് സജി എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രേക്ഷക തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രിക ചേരുന്നു. ചന്ദ്രിക, താങ്കൾ പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിധിയാണെന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്, നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ സമൂഹം ഏത് തരത്തിൽ ഇനി പ്രതികരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിനെ കുറിച്ച് ശരി പ്രതികരിച്ചതിന് നന്ദി. മനോജ് എന്ന പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മനോജ് പറയാം, മനോജിന്റെ നിലപാട്, ഈ വിധിയെ എങ്ങനെയാണ് കാണുന്നത്, ഇനി സമൂഹം ഈ കാര്യത്തെ എങ്ങനെ കാണും, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാകുമെന്നാണ് വിലയിരുത്തുന്നത്? വിധി ശരിക്കും നമ്മളൊരു ഫോർവേഡ് തിങ്കിങ് തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് ഒരു സംശയമേ ഉള്ളൂ, ഇത്തരം റിലേഷൻഷിപ്പോട് കൂടെ ഒരു വ്യക്തി പ്രഗ്നന്റ് ആയി ആശുപത്രികളിൽ വന്നാൽ ആ ആശുപത്രി എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്നുള്ളതാണ്. പിന്നെ അതോടനുബന്ധിച്ച് വേറൊരു ചോദ്യം എന്ന് വെച്ചാല് ആ രീതിയിലുണ്ടാവുന്ന കുട്ടികൾ അവരുടെ ലീഗൽ എന്താ റൈറ്റ്സ് എന്താണെന്ന് കൂടെ ഒന്ന് അറിഞ്ഞക്കൊള്ളാം. ഇവിടെ ഈ ഇത്തരം ലൈംഗിക ബന്ധം മാത്രമല്ല അല്ലാതുള്ള കാര്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഒരുമിച്ച് സഞ്ചരിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും ഈ സദാചാര കാവൽക്കാർ ഇടപെടാറുണ്ട്, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഒരു വിഷയം കൂടിയാണ് നമ്മൾ പ്രതികരണമായി ആരായുന്നത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, രാജു. രാജു, എവിടെ നിന്നാണ് വിളിക്കുന്നത്, എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്തു നിന്നാണ്. ഓക്കെ. ഒരു ആ ഒരു സ്ത്രീയും പുരുഷനും നടന്ന് നമ്മൾ ഒരു വഴിക്ക് പോകുന്നുണ്ട് ചില അത് സദാചാര ഗുണ്ടകള് വന്നിട്ട് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കേസ് വരുമ്പോൾ എന്റെ മകളാണെങ്കിലും അത് നമുക്കൊരു വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അത് നമുക്ക് ഭയങ്കര ഒരു വിഷമായിരിക്കും. അത് എനിക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കും നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ പറ്റി വളരെ മോശമായ അഭിപ്രായം. പക്ഷെ സദാചാര ഗുണ്ടായത്തിന്റെ ആവശ്യം നാട്ടിലില്ല എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവർക്കും ഒരു എന്താ പറയാ തുല്യ അവകാശമാണ്, നീതി പുറത്താക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ആണും പെണ്ണ് ഒക്കെ വ്യത്യാസമൊന്നും വേണ്ട. ഇല്ല, ഇത്തരം ഒരു വിധി വന്ന സാഹചര്യത്തിൽ ഇത്തരം കാഴ്ചകൾക്ക് കുറവുണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്നതല്ലേ ദിനം പ്രതി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു, പലപ്പോഴും കുറവ് വരുമെന്ന് കരുതുന്നുണ്ടോ? കുറവൊന്നും വരും, കുറവ് വരാൻ സാധ്യത കുറവാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോ എല്ലാം ന്യൂ ജനറേഷൻ ആണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, പെട്ടെന്ന് വേഗത്തിൽ ഇടപെടുന്നൊരു സാഹചര്യം തന്നെ അത് വീണ്ടും തുടരുമെന്ന് തന്നെയാണ് താങ്കളുടെ വിലയിരുത്തൽ അല്ലേ? അല്ല, സദാചാര ഗുണ്ടായ്സ് എന്തായാലും ശരിയല്ല, അത് തെറ്റാണ്. എന്റെ അഭിപ്രായം അതാണ്. ഓക്കെ,
നന്ദി പ്രതികരിച്ചതിന്. കോട്ടയ്ക്കിൽ നിന്ന് രാജു എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ഉണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ, ആലപ്പുഴയിൽ നിന്നും അജിത്ത്. അജിത്തിന് പറയാം. ഹലോ നമസ്കാരം. ഇതിപ്പം പറയുന്ന സഹകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണിത്. നമുക്കിപ്പം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സുഹൃത്തുമായിട്ട് പോകുന്നു, അവരുടെ പോലീസുകാർ കാണുന്നു, അല്ല മറ്റേ വ്യക്തികൾ കാണുമ്പം പറയുന്നു അയ്യോ അതും ഇല്ല പോകുന്നു, അല്ല അവരെ ബീച്ചിൽ പോകുന്നു. അത് സുഹൃത്തുമായിട്ട് പോകാമല്ലോ, നമുക്ക് സുഹൃത്തുമായിട്ടും പോകാം. അതിന് നമ്മൾ സദാചാരം എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനകത്ത് നമുക്ക് അർത്ഥമില്ല. ഒരു സുഹൃത്തുമായിട്ട് പോകാം, ആരുമായിട്ടും നമുക്ക് പോകാം. ഇപ്പൊ ചിലപ്പോ നമ്മള് തങ്ങളുമായിട്ട് പോകുമ്പോഴും ചാർച്ചുമായിട്ട് സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ പോലീസുകാർ പിടിച്ച് ആരാണ് എന്താണ് മറ്റാ മറിച്ച് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്കത് സദാചാരം എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവർ അങ്ങനെ രീതിയിൽ കാണുമ്പോൾ അത് സദാചാരം എന്ന് പറയാൻ ഒരു കാരണത്തിലും സാധിക്കത്തില്ല. എന്താ വെച്ചാൽ ഫ്രണ്ട്സ് ആകാം, പെങ്ങളാകാം, റിലേഷൻഷിപ്പ് എന്തുവാ, അതാണ് നമുക്ക് ഇപ്പം ഇതില് പറയുന്നതിനകത്ത് ഒത്തിരി ഇതും വെച്ച് മുതലെടുക്കുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ടാവും. നന്ദി പ്രതികരിച്ചതിന്. തീർച്ചയായും പ്രതികരിച്ചതിന് നന്ദി. അജിത്തായിരുന്നു ആലപ്പുഴയിൽ നിന്ന് പ്രതികരണം അറിയിച്ചത്. കാലിക്കട്ടെ നിന്ന് പ്രേംരാജ് എന്ന പ്രേക്ഷകൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ചേരുകയാണ്. പ്രേംരാജ്, ഈ ഇത്തരം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഏവരും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു വിധി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന, നമ്മളിപ്പോൾ പൊതുവേദി ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹം ഇടപെടാറുണ്ട്, അവിടെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഇനി ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഇടപെടലുകൾ കുറയുമോ എന്നുള്ളതാണ്, അതായത് സദാചാര കാവൽക്കാർ ഇവരുടെ ഒരു മനസ്സിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് പറയാനുള്ളത്? പ്രേംരാജ് ഇപ്പോൾ ടെലിഫോൺ ലൈനില്ല. ഓമനക്കുട്ടംപിള്ള എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അക്കാര്യത്തിലുള്ള താങ്കളുടെ നിലപാട് അറിയാൻ താല്പര്യം. ഇത് നമുക്കൊരു കൂടത്തേ ഉള്ളൂ സാറേ, ഇതിനി ഒരിക്കലും കുറയത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൂടിയാൽ പോലും നമ്മുടെ പിന്നെ ഒരു ഒരു ലോഡ്ജി പോലും ഇപ്പൊ പോലീസുകാർക്ക് ഒരു റെയ്ഡ് നടത്തണമെങ്കിലും അത് നടത്താതിരിക്കാനുള്ള രീതിയിൽ ഇപ്പൊ ഇത് രാഷ്ട്രീയക്കാരന്റെ രീതിയിലും ആയി ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം എന്നുള്ള ഒരു സമീപനം ആയിപ്പോയി. അതുകൊണ്ട് ഒരിക്കലും ഇത് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇങ്ങനെ ഉണ്ടാവാ ഇരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. ഇനി ഇത് കൂടുതല്ലാതെ ഇനി കുറെ ഇതൊരു ഏഴുതരം ആയിപ്പോയി. ഇപ്പൊ എന്തോ ചെയ്യാനായാലും വന്നിട്ട് വന്നു, ഇനി ആരെന്തോ ചെയ്താലും മാറത്തില്ല. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നാണ് എന്റെ ഒരു നിലപാട്. നമ്മുടെ ഒരു സ്വഭാവമായും മാറി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മാറിപ്പോയി. കാരണം ഇനി ഒരിക്കലും ഇത് ഇനി ഇനി ഈ ഒരു പരിപാടി ഇനി പിന്നെ ഇതിന് ഇതില്ല, ഇതിങ്ങനെ വരാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് ഇനിയിപ്പോ ഇത് ഏഴുതരമായിട്ട് ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ എല്ലാവർക്കും ഇത് നല്ലൊരു ഒരു ഒരു അവസരമാണ് കൊടുത്തേക്കുന്നത്. എവിടെ വേണമെങ്കിലും പോവാം, ഇനി ആരും ചോദിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു സംവിധാനം ആയിപ്പോയി. നന്ദി നന്ദി പ്രതികരിച്ചതിന്. സാജൻ കൊരട്ടിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ ചേരുകയാണ്. സാജന് പറയാം. നമ്മള് നമ്മുടെ കുട്ടികളെയും ഭാര്യയും ഏത് ഏത് വഴിക്ക് വിടാന്നുള്ള ഈ വിധിക്ക് കാരണം എവിടെ പോയി നമ്മൾ അന്വേഷിക്കണ്ട. ഓക്കെ, പ്രേക്ഷകർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ പ്രതികരിച്ച വ്യക്തിക്ക് നന്ദി, ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതിന്. മറ്റൊരു പ്രേക്ഷകൻ സോണി ടെലിഫോൺ ലൈനിലുണ്ട്, അദ്ദേഹത്തെ അവരിലേക്ക് എത്താം. സോണിയ സോണിയ എന്ന പ്രേക്ഷകയാണ് ചേരുന്നത്. സോണിയയിലേക്ക് എത്താം. അല്പസമയം കൂടി സോണിയ ടെലിഫോൺ ലൈനിൽ തുടരണം. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തക ശ്രീമതി പാർവതി ടെലിഫോൺ ലൈനിൽ തുടരുകയാണ്. ശ്രീമതി പാർവതി, ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ, നിരവധി പ്രതികരണങ്ങൾ നമ്മൾ കേട്ടല്ലോ, അതെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ. സാമൂഹ്യ പ്രവർത്തക പാർവതി ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ലഭ്യമല്ല. സോണിയ എന്ന പ്രേക്ഷക ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. സോണിയ പറയാം. ഹലോ, പറയാം, കേൾക്കുന്നുണ്ട്. സോണിയ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, സോണിയയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർഭാഗ്യകരമായി പോയിന്നേ പറയുന്നുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. ആ കേൾക്കുന്നുണ്ട് സാറേ. ഈ വിധി നിർഭാഗ്യകരമായി പോയെന്നേ പറയുന്നുള്ളൂ സാറേ. എന്തുകൊണ്ടാണ്? നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തകർത്ത് കളയുന്ന ഒരു വിധി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ടി വിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം അഭിപ്രായം പറയുക, അപ്പോൾ മാത്രമേ കൃത്യമായ നിലപാട് നമുക്ക് പറയാൻ കഴിയൂ. സോണിയ തിരുവനന്തപുരത്ത് കൊല്ലത്ത് നിന്നാണ് പ്രതികരണം
അറിയിച്ചത്. ഹാഷിം എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹാഷിം, ഹാഷിം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സദാചാര കാവൽക്കാരുടെ മനസ്സ് മാറുമോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ മാറുമോ, ഇത്തരം ഇടപെടലുകൾ കുറയുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്റെ പ്രതികരണം വെച്ചാല്, പിന്നെ ഇതൊക്കെ എന്നോ വരേണ്ട വിധികളാണ്. ഈ വിധി എന്നോ വരേണ്ട വിധിയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പം പിന്നെ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കാട്ടും വലിയ വെളവന്മാരാണ്. അവര് ഇതിനെക്കാട്ടും വലിയ പരിഗണിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അതുകൊണ്ട് ഈ ഒരു വിധി പിന്നെ വളരെ നല്ല വിധിയാണ്. പിന്നെ അത് മാത്രമല്ല, അപ്പോ അച്ഛനും മകളും പോവാണെങ്കിൽ വരെ സദാചാരം തന്നെ പിടിച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിലൊരു തെറ്റെന്ന് വെച്ചാൽ എന്താ, കാരണം തെറ്റിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. കാരണം എന്താ വെച്ചാല്, പിന്നെ ഇത് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഒക്കെ അപ്ലീക്കബിൾ ആയ സാധനമാണ്. പിന്നെ ഇവിടെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? പിന്നെ നമ്മളെ മക്കളെ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാണ്ട് നമ്മളിപ്പോ എന്ത് നിയമം കൊണ്ടുവന്നാലും പോകേണ്ടവർ എന്ത് വഴിക്കും പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ വിധി വളരെ സ്വാഗതാർഹമാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, പ്രതികരിച്ചതിന് കോഴിക്കോട് നിന്ന് ഹാഷിം എന്ന പ്രേക്ഷകനാണ് നിലപാട് അറിയിച്ചത്. മുസ്തഫ എന്ന പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മുസ്തഫ, പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന 158 വർഷം പഴക്കമുള്ള IPC 497 വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി മലയാളി ജോസഫ് ഷൈൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രീം കോടതി ഇന്ന് സുപ്രധാന വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സുജ വയനാട് നിന്ന് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നു. പറയാം. ഈ കോടതി വിധിയോട് ഒട്ടി യോജിക്കുന്നില്ല. കാരണം ഒരു സ്ത്രീയുടെ യജമാനൻ എന്ന് പറയുന്ന പുരുഷൻ തന്നെയാണ്. സ്ത്രീയുടെ തല പുരുഷന്റെ ബൈബിള് പറയുന്നു. അതുപോലെ അതുകൊണ്ട് ഞങ്ങൾക്കൊട്ടും അംഗീകരിക്കാമില്ല. മനുഷ്യൻ സ്ത്രീയും പുരുഷനും തോന്നിയ പോലെ തോന്നിയ വഴിക്ക് നടക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നന്ദി. പ്രതികരിച്ചതിന് വയനാട് നിന്ന് സുജയാണ് നിലപാട് അറിയിച്ചത്. ആശ എന്ന പ്രേക്ഷക കൂടി ചേരുന്നു. ആശ, എന്താണ് ഇക്കാര്യത്തിൽ ആശയുടെ ഒരു നിലപാട്? ഈ ഈ വിധിയെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇത്തരം ഇനിയുണ്ടാകുന്ന ഇടപെടലുകളെ കുറിച്ച്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സദാചാര കാവൽക്കാർ അതുപോലെ സദാചാര പോലീസ് എന്നൊക്കെ പറയുന്നവർ ഏത് തരത്തിൽ ഇനിയും ഇത്തരം കാഴ്ചകൾ കണ്ടാൽ പ്രതികരിക്കുമെന്നൊക്കെയാണ് ചോദ്യം. എന്താണ് പറയാനുള്ളത്? ഈ നിയമം കൊണ്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആർക്കും ആർക്കോട് കൂടെ പോവാം എന്നാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അനൂപ് പാലക്കാട് ആശയെന്ന പ്രേക്ഷകയാണ് ഇപ്പോൾ പ്രതികരണം അറിയിച്ചത്. അനൂപ് ചേരുന്നു പാലക്കാട് നിന്ന്. അനൂപ്, അനൂപിന് പറയാനുള്ളത് വിഷയം ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ? ഇത്രയും ജനസമ്പന്നമായ ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു വിധി തികച്ചും അപലപനീയമാണ് എന്ന് മാത്രമാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. മറ്റുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളെയൊക്കെ കണ്ട് അനുകരിക്കുന്ന ഒരു തരത്തിലായി പോയോ എന്നുള്ളത് നമുക്ക് കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരി, പാലക്കാട് നിന്ന് അനൂപിന്റെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നമ്മൾ കേട്ടത്. മുളന്തുരുത്തിൽ നിന്ന് സുശീല എന്ന പ്രേക്ഷക കൂടി ചേരുകയാണ്. സുശീല, സുശീലയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇത് ഒട്ടും കേരളീയ സ്ത്രീകൾക്ക് ചേർന്ന ഒരു വിധിയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിക്ക് ചേർന്നതല്ല. ഭാര്യ ഭാര്യയുടെ വഴിക്കും ഭർത്താവ് ഭർത്താവിന്റെ വഴിക്കും പോയ എന്താണ്? അത് തന്നെയല്ല, പുരുഷൻ സ്ത്രീയുടെ ഉടമയല്ല യജമാനല്ലെന്നൊക്കെ പറഞ്ഞത് അത് ഒട്ടും യോജിക്കാൻ പറ്റില്ല. യജമാനത്വം എന്നുള്ള ഒരു സംഗതി ഇതിന്റെ ആവശ്യമില്ലേ? ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തിൽ ജീവിച്ചാലല്ലേ ആ കുടുംബം ഉണ്ടാവുള്ളൂ. അത് അയാളെ യജമാനും തൊഴിലാളി ആയ പോലെയാണോ കാണുന്നത്? അപ്പോൾ ഈ വന്ന വിധിയെ അംഗീകരിക്കാനാകില്ല, അതിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സുശീലയുടെ നിലപാട് അല്ലേ? തീർച്ചയായും. നന്ദി. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ജോയ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ജോയ്, ജോയ്ക്ക് പറയാം. ഞാൻ പറയുന്നത് ഈ വിധിയെ സ്വാഗതാർഹം എന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം സദാചാര ഗുണ്ടകൾ നാട്ടിലുള്ള ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അതിനെ അംഗീകരിക്കുന്നു. സദാചാരത്തിനെതിരായിട്ടുള്ള ആൾക്കാർക്ക് എതിരായിട്ടുള്ള വിധിയാ. അപ്പൊ പക്ഷേ അതിനകത്ത് ഇപ്പൊ ഇവിടെ വരുമ്പോ നമ്മുടെ ഒരു മോറാലിറ്റി ഉണ്ടല്ലോ, അത് തകർന്ന് തരിപ്പിടമാവും ഈ ഒരു വിധി വഴി. സ്ത്രീകളുടെ സ്ത്രീകളുടെ ഇഷ്ടത്തിന് പോകാം, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഇഷ്ടത്തിന് പോകാം. ആ ഒരു ഇതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമ്മുടെ നാട്ടിലെ സദാചാര വിരുദ്ധര് കാണിക്കുന്ന പരിപാടിക്ക് എതിരായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വിധി അനുഗ്രഹമാണെന്നാണ് രണ്ട് രീതിയിലും പറയാം. പക്ഷേ മൊറാലിറ്റി ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇത് ശരിയല്ലത്.
ജോയ്, ഇവിടെ മറ്റ് രാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളിലെല്ലാം നടപ്പായ കാര്യങ്ങളാണ്, അത് എന്തുകൊണ്ട് ഇന്ത്യയിൽ നടപ്പായി കൂടാ എന്നുള്ളൊരു ചോദ്യവും മറുഭാഗം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സ്വാഗതം ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനതിനെതിരായിട്ട് പറയുന്നില്ല, പക്ഷെ മറ്റ് രാജ്യങ്ങൾ പോലും അല്ലല്ലോ നമ്മുടെ രാജ്യം. ഇന്ത്യക്ക് ഒരു സഭ്യതയുണ്ട്, ഇന്ത്യയുടെ സഭ്യതയും പുറത്തുള്ള ഫോറിൻ രാജ്യത്തിലെ സഭയും തമ്മിൽ വ്യത്യാസമാണ്. ആ രീതിയിലാണ് ഞാൻ ഇതിനെ എതിർക്കുന്നത്. കാര്യം ഇന്ത്യയിൽ നമ്മുടെ ഒരു സെറ്റപ്പ് ഉണ്ട്, കുടുംബത്തിന്റെ സെറ്റപ്പ് ഉണ്ട്, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും വല്യപ്പനും വല്യമ്മയും. അപ്പൊ ആ ഒരു സെറ്റപ്പില് ഞാൻ ഇതിനെ എതിർക്കുന്നു. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സദാചാര ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് എതിരായിട്ടുള്ള ചെകിട്ടത്ത് കിട്ടിയ ഒരു അടിയാണ് സുപ്രീം കോടതി വിധി. പക്ഷേങ്കില് ഞാൻ നമ്മുടെ മോറാലിറ്റി അനുസരിച്ചിട്ട് എനിക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം പെൺകുഞ്ഞുങ്ങളുള്ള ഒരു പിതാക്കന്മാരും ഈ വിധി അംഗീകരിക്കത്തില്ല. ശരി, നന്നായി പ്രതികരിച്ചത് ഡൽഹിയിൽ നിന്നും ജോയ് എന്ന പ്രേക്ഷകനാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു, എറണാകുളത്ത് നിന്ന് ഫ്രാൻസിസ്. ഫ്രാൻസിസ്, ഫ്രാൻസിസിന്റെ നിലപാട് എന്താണെന്നറിയാം. സാർ, ഇതിന്റെ എന്റെ നിലപാടെന്ന് പറഞ്ഞത് സദാചാര ഗുണ്ടകൾക്ക് വേണ്ടി എതിരായിട്ടുള്ള ഒരു നിയമം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് സദാചാര ഗുണ്ടകള് ഒരിക്കലും ഈ അവര് യഥാർത്ഥമായിട്ടും അതിനെ എതിർത്തുകൊണ്ടുള്ള നിലപാടല്ല. അവര് യഥാർത്ഥത്തിൽ ആ രീതിയിലല്ല. അവര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരും ഇതേ രീതിയിൽ തന്നെ ആ രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. ശരി, എറണാകുളത്ത് നിന്ന് ഫ്രാൻസിസ് എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീകളെ അന്തസ്സില്ലാതെ കാണുന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 497 വകുപ്പെന്നും കോടതി നിരീക്ഷിച്ചു. പക്ഷേ ഈ നിരീക്ഷണങ്ങളെല്ലാം ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ സദാചാര കാവൽക്കാർ മാറുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിച്ചത്. നിരവധി പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചു. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.